ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്വന്തം ഉപയോഗമാണ്. പിന്നെ ബാലൻസ് സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വിപണിയിലല്ല പോകാറുള്ളത്. ഏറ്റവും കൂടുതലും നമ്മുടെ നാട്ടിലുള്ള ഓരോ കർഷകരും ഓരോ വീടുകളിലും നമ്മൾ കൊണ്ടെത്തിച്ചു കൊടുക്കുകയാണ്. അതുപോലെ ചീര, പയർ ഇതെല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ചീര, പയർ, അമരയുണ്ട്, അതുപോലെ പിന്നെ കുക്കുമ്പറുണ്ട്, വാഴ ഉണ്ട്, എല്ലാം നല്ലൊരു മാക്സിമം നമ്മൾ ജൈവവളമാണ് ചെയ്യാറുള്ളത്. അതൊരു വലിയ ലാഭമായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ലാഭമല്ല ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം. നല്ല സാധനം നമുക്ക് കഴിക്കാം എന്നുള്ളതാണ്. ജൈവവളമാണ് നമ്മൾ രാസ ഇത് മറ്റ് കെമിക്കലൊന്നും ഇത് ചെയ്യാറില്ല. മെയിനായിട്ട് നമ്മുടെ ഉപയോഗമാണ് മെയിൻ. പിന്നെ ഈ സാധനം മൊത്തം സർവ്വതും നമ്മൾ ഓരോരോ വീടുകളിലാണ് കൊടുക്കാറുള്ളത്. നാട്ടുകാർക്ക് നല്ല വളരെ സംതൃപ്തിയോടെയാണ് നമ്മൾ ഈ സാധനം കൊണ്ടു ചെന്നാൽ നല്ല രീതിയിൽ സന്തോഷമായ രീതിയിൽ അവർ വാങ്ങിച്ച് കഴിക്കുന്ന ഒരു രീതിയാണുള്ളത്. എല്ലാ വീടുകളും നമ്മൾ കൊണ്ട് എത്തിച്ചു കൊടുക്കുകയാണ്. ഇതെല്ലാം ആദായം അതേ ദിവസം വൈകിട്ട് ആദായം എടുത്ത് ഇതെല്ലാം തന്നെ ചീരയായാലും പയറായാലും അമരയായാലും വെണ്ടയായാലും തക്കാളി ആയാലും വഴുതണയായാലും പാവൽ മാത്രമേ ഉള്ളൂ നമ്മൾ കൃഷിയിൽ നമുക്ക് പരാജയപ്പെട്ടു പോകുന്നത്. ബാക്കിയെല്ലാം അതുപോലെ തന്നെ കൊലയായാലും കൊല നമ്മൾ എല്ലാം വീടുകളിലും കടകളിൽ തന്നെ കൊടുക്കുകയാണ്. 10,000 വാഴയുണ്ട്, പിന്നെ ഇഞ്ചിയുണ്ട്, എനിക്ക് വേറൊരു പ്രിയോടുണ്ട്. അതിനകത്ത് മൊത്തത്തിൽ മറ്റ് കൃഷികളാണ്. മേളിൽ മൊത്തം ചീനി വാഴയാണ്, തെങ്ങുണ്ട്. ആവറേജ് നല്ല രീതിയിൽ നമ്മൾ കൃഷി നോക്കിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ്. എനിക്ക് മെയിനായിട്ട് കടയാണ്. പിന്നെ മാക്സിമം കിട്ടുന്ന സമയങ്ങളിൽ ഇത് ചെയ്യും. കൂടുതലും ജോലിക്കാരാണ് ചെയ്യുന്നത്. കൊട്ടാരക്കര നഗരസഭയിൽ അമ്പലപ്പുറം വാർഡിൽ ഇവിടെ തിരുവാതിര ശ്രീ മോഹനപിള്ള അദ്ദേഹത്തിൻ്റെ വസ്തുവിൽ നാടൻ പച്ചക്കറി കൃഷി ചെയ്യുന്ന യജ്ഞത്തിലാണ്. ഇവിടെയും തൊട്ടപ്പുറത്ത് വാഴക്കൃഷിയും അടക്കം നിരവധി കൃഷിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനം ഇപ്പോൾ ഈ പുരയിടത്തിൽ ചീരയുടെ കൃഷിയാണ്. ചീര എന്ന് പറയുമ്പോൾ ഒരു പുതിയ ഇനം ചീര, അതായത് ബ്ലാത്താങ്കര എന്ന് വിളിക്കുന്ന പുതിയ ഇനം ചീര, നല്ല കളറോടുകൂടി. മാത്രമല്ല അത് കയറ്റുമതി ചെയ്യാൻ കഴിയുന്ന ക്വാളിറ്റിയാണ്. സാധാരണ കയറ്റുമതി ചെയ്ത ഇനം ചീരയാണത്. അത് നല്ല നിലയിൽ കിളിച്ച് നിൽക്കുകയാണ്. അതോടൊപ്പം മറ്റ് പച്ചച്ചീരയുണ്ട്, മറ്റേ ചുവന്ന ചീരയുണ്ട്. ഇപ്പോൾ ഈ ബ്ലാത്താങ്കര ചീരയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷകമായി കാണാൻ വേണ്ടി കഴിയുന്നത്. നല്ല കുക്ക് ചെയ്യുമ്പോൾ നല്ല രുചികരമായി നല്ല കഴിക്കാൻ വേണ്ടി കഴിയുന്ന ഒരിനമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ചുറ്റും പച്ച ചീര വെച്ചു പിടിപ്പിക്കുമ്പോൾ കീടനാശിനികളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി കഴിയുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ ആ നിലയിലേക്ക് ഈ പച്ചക്കറി, നാടൻ പച്ചക്കറി കൃഷി ചെയ്യുന്ന ഈ തോട്ടം കാണുന്നതിനും അതിൻ്റെ കൃഷിരീതിയെപ്പറ്റി പഠിക്കുന്നതിനും വേണ്ടിയാണ് നഗരസഭയുടെ പല ചെയർമാനും അതുപോലെ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും നമ്മുടെ കൃഷി ഓഫീസറും കൃഷി അസിസ്റ്റൻറ്റും ഒക്കെ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ ഇതിൻ്റെ ഉടമ, ഈ കൃഷിഭൂമിയുടെ ഉടമ ശ്രീ മോഹനപിള്ള നല്ല കൃഷിക്കാരനാണ്. തുടർന്ന് എല്ലാ നിലയിലും നല്ല നാടൻ പച്ചക്കറിയുടെ ഇനങ്ങൾ കൃഷി ചെയ്യാൻ കഴിയണം. അതുപോലെ വാഴയടക്കമുള്ള നമ്മുടെ നാടിനാവശ്യമായ കാർഷിക ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനാവശ്യമായുള്ള കൃഷി ചെയ്യാൻ വേണ്ടി കഴിയണം. അതിനാവശ്യമായ എല്ലാ സഹായവും ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് ചെയ്യുന്നത് കൂടാതെ തന്നെ നഗരസഭയും അതുപോലെ കൃഷി ഡിപ്പാർട്ട്മെൻറ്, നഗരസഭ ഒട്ടേറെ ഇപ്പോൾ ഈ വരുന്ന വർഷം സാമ്പത്തിക വർഷം കൃഷി പ്രധാനമായിട്ടും പച്ചക്കറി കൃഷിയും കുരുമുളക് കൃഷിയും അടക്കമുള്ള ഒട്ടേറെ കൃഷികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനാവശ്യമായുള്ള വലിയ പദ്ധതിയാണ് നഗരസഭ എടുക്കാൻ വേണ്ടി പോകുന്നത്. ചട്ടിയിൽ കുറ്റി കുരുമുളക്, അതുപോലെ മൺചട്ടി കുരുമുളക് കൃഷി, മൺചട്ടി പച്ചക്കറികളുടെ കൃഷി, ഈ നില വിവിധതരം കൃഷികളും നെൽകൃഷി അടക്കം. കഴിഞ്ഞ വർഷമാണെങ്കിൽ തൃക്കണ്ണമംഗലം പറയാട്ടേലയിലും അതുപോലെ കല്ലമണയിലയിലുമെല്ലാം നെൽകൃഷി ചെയ്ത് നല്ല നിലയിൽ കിടാൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ ആ നിലയിലേക്ക് കഴിയുന്നിടത്തോളം കൊട്ടാരക്കര നഗരസഭയെന്ന നിലയിൽ പ്രധാനമായിട്ടും പട്ടണ പ്രദേശമാണെങ്കിൽ പോലും കഴിയുന്ന എല്ലാ പ്രദേശങ്ങളിലും കൃഷിക്ക് സാധ്യമായ എല്ലാ പ്രദേശങ്ങളിലും എല്ലാ ഇനം കൃഷിയും ചെയ്തതിനാവശ്യമായ എല്ലാ പ്രോത്സാഹനവും നഗരസഭ നൽകുകയാണ്. കൃഷി ചെലവടക്കം, വളം, വിത്ത് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി നഗരസഭ തയ്യാറെടുക്കുകയാണ്. അതിന് കഴിയണം. ഈ കൃഷി ചെയ്യുന്ന ശ്രീ മോഹനപിള്ളയ്ക്ക് എല്ലാവിധ സഹായവും സഹകരണവും പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു. ശ്രീ മോഹനപിള്ളയ്ക്ക് എല്ലാ അഭിവാദ്യവും കൃഷി ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയും അതുപോലെ നഗരസഭയ്ക്ക് വേണ്ടി നൽകുകയാണ്. നമ്മുടെ ഈ വസ്തു തന്നെ കാണുമ്പോൾ അറിയാം, നല്ലൊരു വീട് വയ്ക്കാൻ പറ്റിയൊരു നല്ലൊരു സ്ഥലമാണ്. അത് ഈ മോഹനപിള്ള എന്ന് പറയുന്ന അദ്ദേഹം കൃഷി ഇത്രയധികം സ്നേഹിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഈ വസ്തു തന്നെ, വസ്തുവിൻ്റെ ഇത് തൊട്ടപ്പുറത്ത് തന്നെ നല്ല പ്രദേശങ്ങളാണ്. എല്ലാവരും വലിയ രീതിയിൽ കെട്ടിടങ്ങളും ബിൽഡിങ്ങും എല്ലാം വയ്ക്കുമ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് തന്നെ മോഹനപിള്ള എന്ന് പറയുന്ന ആ ചേട്ടൻ്റെ ആ ഒരു കൃഷിയിടം ഒരു മാതൃകാപരമായുള്ള കൃഷിയിടമാണ്. കാര്യം ഹൈബ്രിഡ് തൈകളൊക്കെ കൊണ്ടുവന്ന്
നല്ല രീതിയിലുള്ള ഒരു മാതൃകാ പ്രവർത്തനം ചെയ്ത് വിഷരഹിത പച്ചക്കറി എന്നൊരു ലക്ഷ്യത്തോടു കൂടി ഗവൺമെൻറ്റിൻ്റെ ആ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം ഈ ഒരു കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ പരിചരിക്കുന്നത് കൊട്ടാരക്കര നഗരസഭയിലുള്ള കൃഷിഭവനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ്. ഈ ഉദ്യോഗസ്ഥരെ എല്ലാം കൂടി ഒരു ചിട്ടയായുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് കൃഷിയിടങ്ങളിലെ വല്ല പോരായ്മ വല്ലതും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനെല്ലാം വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. ഇവിടുത്തെ കൃഷി ഓഫീസറിൻ്റെയൊക്കെ പരിശോധന ആഴ്ചയിലൊരിക്കലല്ലേ സാറേ, ആഴ്ചയിലൊരിക്കലൊക്കെ അവർ കൃഷി ഓഫീസിൽ ആളുകൾ വന്ന് നോക്കി എന്തെങ്കിലും പോരായ്മയുണ്ട് എങ്കിൽ ആ പോരായ്മ എല്ലാം പറഞ്ഞ് അതിനെ മാറ്റമൊക്കെ വരുത്താനും അതിന് വേണ്ടുന്ന രീതിയിലുള്ള വളങ്ങളൊക്കെ നൽകിക്കൊണ്ട് നല്ല രീതിയിലേക്ക് കൃഷി ഉൽപ്പന്നം പരിപാലിക്കാൻ വേണ്ടിയുള്ള എല്ലാ സഹായവും കൃഷിഭവൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അതുപോലെ തന്നെ ഈ കൃഷിക്ക് വേണ്ടി ഇത്രയെല്ലാം സാധ്യത ഒരുക്കിയ നമ്മുടെ മോറമ്പിള്ള ചേട്ടന് എല്ലാവിധമായിട്ടുള്ള ആശംസകളും നമ്മൾ നേരുകയാണ്. കൊട്ടാരക്കര നഗരസഭയുടെ പേരിൽ എല്ലാ ആശംസകളും അതുപോലെ തന്നെ കൃഷിഭവനിലെ ഉദ്യോഗസ്ഥർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. കൊട്ടാരക്കര നഗരസഭയുടെ അമ്പലപ്പുറം ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ തിരുവാതിര മോഹൻ എന്ന് പറയുന്ന കൃഷിയുടെ പ്ലോട്ടിലാണ്. ഇവിടെ തന്നെ ഒരു ആറോ ഏഴോ പ്ലോട്ട് പുള്ളിക്കുണ്ട്. അതിലിപ്പോൾ നമ്മൾ രാവിലെ തന്നെ വാഴക്കൃഷി ചെയ്തിരുന്ന പ്ലോട്ടിൽ നമ്മൾ പോയി അതിൽ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. അതുപോലെ തന്നെ ഒരു 10-900 വാഴയും മേളിലാണ് ആ ഒരൊറ്റ പ്ലോട്ടിൽ തന്നെ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ മെയിൻ പ്ലോട്ടാണ് ഈ പച്ചക്കറി. ഇത് സമ്മിശ്ര തരത്തിലുള്ള പച്ചക്കറിയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു വീട്ടിലേക്ക് ആവശ്യം അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രദേശത്തേക്ക് ആവശ്യമുള്ള ഇപ്പം പയർ, അഞ്ചൽ ലോക്കൽ വെറൈറ്റി പയർ, അതുപോലെ വളാത്താങ്കര ചീര, അരുൺ ശ്രീ എന്ന് പറയുന്നത്, രേണുശ്രീ എന്ന് പറയുന്ന ചുവന്ന ചീര, അത് CO3 എന്ന് പറയുന്ന പച്ച ഇനം ചീരകൾ, അതുപോലെ കൃഷിഭവനിൽ നമ്മൾ VDP പദ്ധതി പ്രകാരം കൊടുത്തിട്ടുള്ള ബഹുഭൂരിപക്ഷം ഇനങ്ങളും, അതായത് നമ്മുടെ വഴുതണ, അതുപോലെ തന്നെ പിന്നെ അമര, പിന്നെ നമ്മുടെ തക്കാളി, ഈ മുതലായ വെറൈറ്റികളെല്ലാം ആവശ്യാനുസരണം പുള്ളി ചെയ്തിട്ടുണ്ട്. തൊട്ട് മുകളിൽ തന്നെ ഒരു ഇപ്പോൾ അവിടെ കർഷകർ നിൽക്കുന്ന, പണിക്കാരൻ നിൽക്കുന്ന നമുക്ക് അറിയാൻ പറ്റും. അദ്ദേഹം അവിടെ ഇനിയിപ്പോൾ ആ ചീനി വിഴുതു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ നമ്മുടെ കുമ്പളം ചെയ്യാനായിട്ട് എല്ലാം പാകി റെഡിയാക്കി നിർത്തിയിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ വിവിധ കൃഷികൾ ചെയ്ത്, അതുപോലെ തന്നെ തെങ്ങ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ജൂൺ മാസത്തിൽ കൊടുത്ത ഒരു 10-80 മൂട് തെങ്ങ് ഇദ്ദേഹത്തിൻ്റെ രണ്ട് പ്ലോട്ടിലായിട്ട് ഇപ്പോൾ വെച്ചിരിക്കുന്നു. അതിലേക്കെല്ലാം പച്ചക്കറിയും മരച്ചീനി കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യുന്ന ഒരു നല്ലൊരു കർഷകനാണ്. ഞങ്ങൾ ആഴ്ചയിൽ 2 പ്രാവശ്യം, ഇന്നലെ ഞങ്ങളിവിടെ വന്നിരുന്നു, 2-3 പ്രാവശ്യമൊക്കെ ഞങ്ങളിവിടെ വിസിറ്റ് ചെയ്യാറുണ്ട് അദ്ദേഹത്തിൻ്റെ പ്ലോട്ടുകൾ മൊത്തം. അപ്പോൾ വേണ്ട നിർദ്ദേശങ്ങളെല്ലാം നമ്മൾ കൃഷിഭവനിൽ നിന്ന് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ജനകീയാസന പദ്ധതി പ്രകാരം നഗരസഭയെന്നുള്ള ആനുകൂല്യങ്ങൾ എല്ലാം നമ്മൾ ഈ കർഷകന് നമ്മൾ നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പരിസരത്തേക്കുള്ള പച്ചക്കറികളെല്ലാം ഇവിടുന്ന് ഇപ്പോൾ തന്നെ ഈ ചീരയൊക്കെ ഒരുവിധം ഇത് വിളവായി വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് ആളുകൾ ഇപ്പോഴേ ഡിമാൻഡാണെന്ന് പറയുന്നു. അത്തരത്തിലേക്കാണ് പുള്ളിയുടെ കൃഷി രീതികൾ പോകുന്നത്. വളാത്താങ്കര ചീര എന്ന് പറയുമ്പോൾ നമുക്ക് കയറ്റുമതി ക്വാളിറ്റി ഉള്ളതും തിരുവനന്തപുരം മേഖലയിലാണ് അത് കൂടുതലും കൃഷി ചെയ്തു വരുന്നത്. ഇപ്പം ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി പ്രകാരം ഇങ്ങനെയുള്ള ഒരു ഭാഗത്തുള്ള കൃഷി രീതികൾ അതിൻ്റെ സീഡ്സ് മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുവന്ന ഒരു പ്രക്രിയ കൃഷി വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് അണ്ണനും ഈ സീഡ് കിട്ടിയിട്ടുള്ളത്. അപ്പം നല്ല നിലയ്ക്ക് അത് കൃഷി ചെയ്യുന്നുണ്ട്. അത് കുക്കിംഗ് ക്വാളിറ്റി നല്ലതാണ്, പിന്നെ അട്രാക്റ്റീവാണ് ആർക്കും. നമ്മളിപ്പോൾ ഇത്രയും ചീരകൾ നിൽക്കുമെങ്കിൽ തന്നെ അതിൻ്റെ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞങ്ങൾ വന്നപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് കളറായിരുന്നത്. അപ്പോൾ അത്തരത്തിൽ അതൊരു അട്രാക്റ്റീവ് കളറുള്ള ഒരു ഇനം ചീരയാണത്, വളത്താങ്കര ചീര എന്ന് പറയുന്നത്. പിന്നെ CO3 എന്ന് പറയുന്ന ചീര ഇനമാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ ഇതിന് ഇലപ്പുള്ളി രോഗം ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കാവുന്നതാണ് ആ ചുവന്ന ചീരയ്ക്കിടയിൽ കാരണം പച്ചച്ചീര കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതായത് ആ ഇലപ്പുള്ളിയിൽ നിന്നും പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു സ്വഭാവം അതിനുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം ഈ മഴ ഇങ്ങനെ കുറച്ച് 4-5 ദിവസം കൊണ്ട് മഴ ഉണ്ടായിട്ട് കൂടിയും ഒരു തരത്തിലുള്ള ഫംഗൽ ഡിസീസോ ഒന്നും ഇതിന് ഇല്ല. പിന്നെ ജൈവ വളങ്ങളാണ് പുള്ളി കൂടുതൽ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങൾ വന്ന് സീഡോമോണസ് സ്പ്രേ ചെയ്യാൻ പറഞ്ഞിരുന്നു, പുള്ളി അത് അനുവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കൃഷി രീതികളാണ് പുള്ളി അനുവർത്തിക്കുന്നത്. ചമ്മതമരമാണ് ഇത്. എനിക്ക് സ്വന്തമായിട്ട് കൊട്ടാരക്കര പൂജാക്കടയുണ്ട്. ഗണപതി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വിഘ്നേശ്വര പൂജാ സ്വീറ്റ്സ് എന്നൊരു കടയാണ്. നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സാധനങ്ങൾ ബൾക്കായിട്ട് നമ്മൾ തമിഴ്നാട്ടിലാണ് വരുന്നത്. പക്ഷേ അത്യാവശ്യം എമർജൻസി ആവശ്യങ്ങൾക്ക് വേണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് അത്തിയിത്തി ചമത, വന്യചമത, എരുക്ക്, പിന്നെ മുരുക്ക്, ഇങ്ങനെയുള്ള മുരുക്കൊക്കെ ഇപ്പം കിട്ടാനൊന്നും ഇല്ല. അതുകൊണ്ട് നമ്മൾ മുരുക്കൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട കൂവളം, അത്യാവശ്യമുള്ള ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം, പൂജയ്ക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ ഇതുണ്ട്. എല്ലാത്തിൻ്റെയും കൃഷികളിലുണ്ട്. ഈ വർഷം ഒരു 3 പ്രാവശ്യങ്ങളും കായ്ക്കുന്ന പ്ലാവാണ് ഇത്. സിന്ദൂരി വരികയാണ് ഇതിൻ്റെ പേര്. ഇത് നല്ല പുളിച്ചാൽ ഫുൾ ചുളയുണ്ട്, നിറയെ നല്ല മഞ്ഞ കളറുള്ള നല്ല ടേസ്റ്റ് കൂടിയ ചക്കയാണ് ഇത്. ചുമന്ന കളറാണ് അത്, മഞ്ഞ കളർ. ഇത് പൊളിച്ച് നല്ല പോലെ പൊളിച്ചെടുക്കാവുന്ന സൈസ്, നല്ല റംബൂട്ടാണ്. ഇത് ചുവപ്പ് കളർ, അത് മഞ്ഞ കളർ. ഇത് മൽഗോവയാണ്. നട്ടിട്ടിപ്പം 3 വർഷമായി, ഇതുവരെ കായ്വാനം തുടങ്ങിയിട്ടില്ല. ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ എനിക്ക് അത്രയും അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. ഇത് കറക്റ്റായിട്ട് ആദ്യമായിട്ട് നമുക്ക് ആയില്ലല്ലോ. അതുകൊണ്ട് നല്ല
ഇത് ഞാൻ ആറ്റിങ്ങിൽ ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിത്തരാം. പ്രത്യേകിച്ച് വളം ജൈവ വളങ്ങളെയൊക്കെ ഇടാമല്ലോ, ചാണാന ഇങ്ങനെയൊക്കെയുള്ള ചാമ്പൽ ഇങ്ങനെയൊക്കെയുള്ള വളങ്ങളല്ല. പ്രത്യേകിച്ച് ഇതിന് വളം ചെയ്യാറില്ല, മറ്റ് കൃഷികളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇതിന് പ്രത്യേക വളം ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല. ഇത് മുരുക്കാണ്. ഇപ്പം സാധാരണഗതിയിൽ എങ്ങനെ നമ്മുടെ നാട്ടിൻ പ്രദേശത്തും കൂടുതൽ കിട്ടാതെ കിട്ടാനുള്ള സാധനമല്ല ഇത്. നമുക്ക് പൂജയുടെ ആവശ്യമായിട്ട് ഇതിൻ്റെ കമ്പ് ഒരിച്ചാൽ നീളത്തിൽ നമ്മൾ കമ്പ് ആവശ്യമായിട്ട് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ഈ കമ്പ് കൊണ്ടുവന്ന് നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മളെ ഇഡ്ഡലി ഉണ്ടാക്കാനും ഇതിനൊക്കെ ഉപയോഗിക്കാറുള്ളൊരു സാധനം അത്, ഇതിൻ്റെ ഇല. പിന്നെ മരുന്നിന് ആളുകൾ വന്ന് ചോദിക്കും, പലരും ഇതിൻ്റെ തൊലി കുറച്ച് തരുമെന്ന് ചോദിച്ചുകൊണ്ട് വരുന്ന ഒരുപാട് ബന്ധപ്പെട്ട വരാറുണ്ട്. നമുക്ക് പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിലായി പോയതുകൊണ്ട് കൈവാനിപ്പോൾ കുറവുണ്ട്, എങ്കിലും അത്യാവശ്യമൊക്കെ രണ്ടും നാലും പത്തും ഒക്കെ കിട്ടാറുണ്ട്. ഇപ്പം പിടിക്കുന്ന സമയമല്ല. ഓറഞ്ച് പിടിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ. നമ്മൾ ഓറഞ്ച് ഇതും പറിച്ചിട്ടുണ്ട്. വളരെ അപൂർവമായിട്ട് ഇവിടെ കിട്ടുന്നൊരു സാധനമാണ്. കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സാധനമാണ് ഇത്. വലിയ ബുദ്ധിമുട്ട് കാരണം ഞാനിപ്പം ഈ അയ്യത്തൊരു അഞ്ചെട്ട് പത്ത് കൂട് പിടിച്ചിട്ടുണ്ട്. വന്യച്ചമതി എന്ന് പറയും, പൂജയ്ക്ക് വളരെ അത്യാവശ്യം വേണ്ട ഒരു സാധനമാണത്. നമുക്ക് കടയിൽ ആവശ്യം ഉണ്ടായത് കൊണ്ട് നമ്മൾ വളർത്തി വിടത്തില്ല. ഇങ്ങനെ വരുന്നതനുസരിച്ച് കൊതി കൊതിക്കൊണ്ടിരിക്കും, വീണ്ടും വീണ്ടും തളിരുണ്ടായിക്കൊണ്ടിരിക്കും. അത്തി 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 അടയ്ക്കാ ഇലഞ്ഞി ഇലഞ്ഞി ഇതും പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.